ഹിമാചലിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം എഴുപത്തിരണ്ടായി ഉയർന്നു മേഘവിസ്ഫോടനവും മണ്ണിടിച്ചിലുമുണ്ടായ സമ്മർഹിൽ ഫാഗ്ലി കൃഷ്ണനഗർ എന്നിവിടങ്ങളിൽ സംസ്ഥാന ദേശീയ ദുരന്ത നിവാരണ സേനകളുടെ നേതൃത്വത്തിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ തുടരുകയാണ് മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഗു ദുരന്തബാധിത മേഖലകൾ സന്ദർശിച്ചു ഉത്തരാഖണ്ഡിലും പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ രൂക്ഷമാണ് പഞ്ചാബിലെ ഹൌഷിയാർപൂർ ഗുരുദാസ്പൂർ രൂപ് തുടങ്ങിയ ഇടങ്ങൾ വെള്ളത്തിനടിയിലായി മൂവായിരം പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി ഡൽഹിയിൽ യമുന നദിയുടെ ജലനിരപ്പ് അപകടനിലെ മുകളിൽ ആണെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് സർക്കാർ വിലയിരുത്തുന്നത് അടുത്ത രണ്ട് ദിവസം കൂടി ശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഹിമാചലിൽ പതിനായിരം കോടി രൂപയുടെ നാശമുണ്ടായെന്നും ജൂലൈ മുതൽ തുടർന്ന് കാലവർഷക്കെടുതിയിൽ തകർന്ന റോഡുകൾ അടക്കം അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കാൻ ഒരു വർഷം എടുക്കുമെന്നും മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖു പറഞ്ഞിരുന്നു വെല്ലുവിളിയായെടുത്ത യുദ്ധകാലാടിസ്ഥാനത്തിൽ അത് പൂർത്തിയാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി ഇന്നലെയും ദുരന്ത മേഖലകളിൽ വ്യോമ നിരീക്ഷണം നടത്തി കാൻഗ്ര ജില്ലയിലെ താഴ്ന്ന ഗ്രാമങ്ങളിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ് പേരെ ഹെലികോപ്റ്ററുകളും മോട്ടോർ ബോട്ടുകളും ഉപയോഗിച്ച് ഒഴിപ്പിച്ചു അന്യസംസ്ഥാന തൊഴിലാളികളെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റി ഹിമാചലിലും ഉത്തരാഖണ്ഡിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചു നിരവധി റോഡുകളും ഹൈവേകളും തകർന്നു ഷിംലയിലെ സമ്മർ ഹില്ലിൽ ഇന്നലെ രാവിലെ വീണ്ടും മണ്ണിടിച്ചിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു തിങ്കളാഴ്ച മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തുനിന്ന് പതിമൂന്ന് മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിരുന്നത് ഫാഗ്ലിയിൽ നിന്ന് അഞ്ചും കൃഷ്ണനഗറിൽ നിന്ന് രണ്ട് മൃതദേഹങ്ങളും കണ്ടെടുത്തു സിംലയിൽ തിങ്കളാഴ്ച തകർന്ന ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ പേർ കുടുങ്ങിയതായി സംശയിക്കുന്നു ക്ഷേത്രത്തിലുണ്ടായിരുന്ന ഒരു കുടുംബത്തിലെ ഏഴ് അംഗങ്ങളിൽ അഞ്ചു പേരുടെ മൃതദേഹങ്ങൾ ലഭിച്ചു സോളം ജില്ലയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് എണ്ണൂറിലധികം ആളുകളെ കഴിഞ്ഞ ദിവസം രക്ഷപ്പെടുത്തിയിരുന്നു ദേശീയ ദുരന്ത നിവാരണ സേനയുടെ രണ്ട് ടീമുകളെ ഷിംലയിലും കാൻഗ്രയിലും വിന്യസിച്ചു വ്യോമസേന കരസേന ഇൻഡോ ടിബിറ്റൻ ബോർഡർ പോലീസ് എന്നിവരും രക്ഷാപ്രവർത്തനത്തിനുണ്ട് സംസ്ഥാനത്ത് മണ്ണിടിച്ചിലിനെ തുടർന്ന് എണ്ണൂറ് റോഡുകളെങ്കിലും തകർന്നുവെന്നാണ് നിലവിലെ കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിൽ വീട് തകർന്ന് ഒരാൾ മരിച്ചു മൂന്നുപേരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി